بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. أما بعد. بحمد الله سبحانه وتعالى. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനിക്ക് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ് സമ്പത്ത് എന്ന്. വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബപരമായി ജീവിക്കുന്നവനിക്കും സാമൂഹ്യമായിട്ടും ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പണം, സമ്പത്ത് വളരെ അത്യാവശ്യമാണ്. വിശ്വാസിയായ നമ്മെ സംബന്ധിച്ചിടത്തോളം വിശ്വാസിനിക്ക് സമ്പത്ത് സമ്പാദിക്കേണ്ട രൂപമുണ്ട്. ഏതെങ്കിലും നിലയിൽ എങ്ങനെയെങ്കിലും സമ്പത്ത് സമ്പാദിച്ച് അത് തനിക്കും തൻ്റെ കുടുംബത്തിനും സമൂഹത്തിനും ചെലവഴിക്കാൻ വേണ്ടി പറ്റില്ല എന്ന് നമുക്കെല്ലാവർക്കും ബോധ്യമാണ്. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ കൊറോണ വന്ന് നമ്മുടെ സാമ്പത്തിക മേഖല മുഴുവനും തകർന്ന് തരിപ്പണമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഹലാലായ രൂപത്തിലുള്ള സമ്പാദ്യം എവിടെന്ന് കിട്ടും, എങ്ങനെ കിട്ടും എന്നുള്ള നെട്ടോട്ടത്തിലാണ് നാം എല്ലാവരും ഉള്ളത്. എന്താണ് അതിനൊരു പ്രതിവിധി? ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വന്നിട്ടുള്ളത്. വീഡിയോ മുഴുവനായും കേട്ടുകൊണ്ട് അത് ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കുക. നാഥൻ തൗഫീഖ് ചെയ്യട്ടെ. ഹലാലായ സമ്പാദ്യം നമുക്ക് വാനോളം കുന്നോളം കുമിഞ്ഞുകൂടാൻ എന്താണൊരു പോംവഴി? അതിന് ഏറ്റവും നല്ല ഒരു സുഖകരമായ ഒരു വഴിയുണ്ട്. അത് ഈ പറഞ്ഞ രൂപത്തിൽ നമ്മൾ ചെയ്താൽ, ഞാനീ പറയാൻ പോകുന്ന രൂപത്തിൽ നിത്യമായും കൃത്യമായും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും അല്ലാഹു അവൻ്റെ ഹബീബിലൂടെ, അവൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാന്മാരിലൂടെ നമുക്ക് പകർന്ന് കിട്ടിയ വളരെ മുജറബായ ഒരു കാര്യമാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ സൂചിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. നമുക്കേവർക്കും സുപരിചിതമായ, നമുക്കെല്ലാവർക്കും അറിയുന്ന, ഒരുപക്ഷെ നമ്മളത് കേട്ട് കഴിയുമ്പോൾ ഓ ഇതുകൊണ്ട് ഇത്രയും ഗുണമുണ്ടോ, ഇത് ഞാൻ സാധാരണ പതിവാക്കാറുണ്ടല്ലോ എന്ന് പോലും ചിലപ്പോൾ നമ്മൾ ചിന്തിച്ചു പോകുന്ന വളരെ സിമ്പിളായ ഒരു ഖുർആനിലെ ഒരു അധ്യായം നമ്മുടെ ജീവിതത്തിൽ പതിവാക്കിയാൽ ഈ പറയുന്ന രൂപത്തിൽ കൃത്യമായി നിത്യമായി പതിവാക്കുകയാണെങ്കിൽ തീർച്ചയായും സംശയമില്ല നമുക്ക് ഹലാലായ സമ്പത്ത് പടച്ച റബ്ബ് നമ്മളറിയാത്ത ഭാഗത്തിലൂടെ നമുക്ക് ഒരുപാട് നമുക്ക് നൽകി അനുഗ്രഹിക്കും ഉറപ്പാണ്. എന്താണത്? സൂറത്തുൽ ഫാത്തിഹ അറിയാത്തവരായിട്ട് ആരുമില്ല നമ്മുടെ കൂട്ടത്തിൽ. വിശ്വാസികളെ സംബന്ധിച്ച് വിശ്വാസികളായ നമുക്ക് നിർബന്ധമാണ് ഒരു ദിവസത്തിൽ 5 പ്രാവശ്യം അല്ല, 5 വക്തിലൂടെ 17 പ്രാവശ്യം നമ്മൾ നിർബന്ധമായി ഓതുന്ന പാരായണം ചെയ്യുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. ആ സൂറത്തുൽ ഫാത്തിഹ നമുക്ക് നിർബന്ധമായ നിസ്കാരങ്ങൾക്ക് പുറമേ എല്ലാ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവും, നമ്മുടെ നിസ്കാരം കഴിഞ്ഞു ദ്വായകളും മറ്റുള്ള തസ്ബീഹകളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം അതേ ഇരുത്തത്തിൽ ഇരുന്നു കൊണ്ട്, നമ്മുടെ തഹിയാത്തിൽ എങ്ങനെയാണോ ഇരിക്കുന്നത് അതേ ഇരുത്തത്തിൽ ഇരുന്ന് ഖിബ്ലക്ക് അഭിമുഖമായി ഇരുന്നു കൊണ്ട് അതേ വുളൂഓടുകൂടെ ഒരു ഫർള് നിസ്കാരത്തിന് ശേഷം 20 ഫാത്തിഹ മനസ്സറിഞ്ഞുകൊണ്ട് നമ്മൾ ഓതിക്കഴിഞ്ഞാൽ, ഒരു ഉദാഹരണത്തിന് വേണ്ടി ഇപ്പോൾ സുബ്ഹ് നിസ്കരിക്കുന്ന നാം സുബ്ഹ് നിസ്കരിച്ചു, അതിൻ്റെ ദിക്റുകളും തസ്ബീഹുകളും ദുആകളും ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഖിബ്ലക്ക് അതേപോലെ ഇരുന്നു കൊണ്ട് 20 സൂറത്തുൽ ഫാത്തിഹ മനസ്സറിഞ്ഞുകൊണ്ട് പടച്ചറപ്പേ എനിക്ക് നീ ഹലാലായ സമ്പത്ത് നൽകണം, എനിക്കും എൻ്റെ കുടുംബത്തിനും സമൂഹത്തിനും വേണ്ടി എനിക്ക് ഹലാലായ സമ്പത്ത് നൽകണം എന്ന് ആത്മാർത്ഥതയോടുകൂടെ ഈ 20 ഫാത്തിഹ ഓതിയാൽ, അങ്ങനെ ളുഹ്റിനും അസറിനും മഗ്രിബിനും ഇശാഇനും ഇങ്ങനെ തുടർന്ന് പോയി കഴിഞ്ഞാൽ, 1 അല്ല 7 അല്ല 14 ദിവസമല്ല 1 മാസമല്ല, അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ
അത് നിത്യേന പതിവാക്കുകയാണെങ്കിൽ തീർച്ചയാണ്, ഉറപ്പാണ്, ഒരു സംശയവുമില്ല. നമ്മുടെ ജീവിതത്തിൽ പടച്ചറപ്പ്, ഒരുപാട് സമ്പത്തുകൾ, അത് തന്നെ ഹലാൽ. എന്തൊരു ഭാഗ്യമാണല്ലേ, ഹലാലായ സമ്പത്ത് കിട്ടുമ്പോൾ വല്ലാത്തൊരു ഭാഗ്യമാണ്. ഹലാലായ സമ്പത്ത് നമുക്കറിയാത്ത ഭാഗത്തിലൂടെ പടച്ചറപ്പ് നൽകും. അപ്പം നിത്യമായി കൃത്യമായി ഈ പറഞ്ഞ രൂപത്തിൽ എല്ലാ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവും 20 പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ പതിവാക്കൂ. ഇൻഷാ അല്ലാ, ഉറപ്പാണ്, സംശയമില്ല. അള്ളാഹു നമുക്കിത് പതിവാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാ, ഇതൊരു ഉപകാരം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടിയതുപോലെ ഇത് മറ്റുള്ളവർക്കും ഉപകാരപ്പെടട്ടെ എന്നുള്ള നിയ്യത്തിൽ നിങ്ങളിത് മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.